നമസ്കാരം. ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്ലസ് വൺ മാത്തമാറ്റിക്സ് ആണ്. ടെക്സ്റ്റ് ബുക്കിലെ 16-ാമത്തെ ചാപ്റ്ററായ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെടുന്ന ഒരു വീഡിയോ ക്ലാസ് ആണ്. ഇതിൽ വേരിയസ് അപ്രോച്ചസ് ടു പ്രോബബിലിറ്റി, അതായത് പ്രോബബിലിറ്റിയെ കുറിച്ചുള്ള പല വിധത്തിലുള്ള സമീപനങ്ങളുണ്ട്, ആശയങ്ങളുണ്ട്. അതിലെ ഒരു മൂന്ന് ആശയങ്ങളാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ അപ്രോച്ചിന്റെ പേര് എക്സ്പെരിമെന്റൽ അപ്രോച്ച് ഓർ എംപിരിക്കൽ അപ്രോച്ച് എന്നുള്ളതാണ്. ഒന്നാമത്തതിന്റെ പേര് എക്സ്പെരിമെന്റൽ അപ്രോച്ച് ഓർ എംപിരിക്കൽ അപ്രോച്ച്. രണ്ടാമത്തെ പേര് ക്ലാസിക്കൽ അപ്രോച്ച്. മൂന്നാമത്തേത് ആക്സിയോമാറ്റിക് അപ്രോച്ച്. ഇതിനെ ഈ ആക്സിയോമാറ്റിക് അപ്രോച്ചിനെ കുറിച്ചാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പരാമർശിക്കുന്നത്. ബാക്കി മുകളിലുള്ള രണ്ടുപേരെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. നമുക്കത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തതിന് ശേഷം ആക്സിയോമാറ്റിക് അപ്രോച്ച് വിശദമായിട്ട് പഠിക്കാം. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് എക്സ്പെരിമെന്റൽ പ്രോബബിലിറ്റിയെ കുറിച്ചാണ്. ഹെഡിങ്ങിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എക്സ്പെരിമെന്റൽ പ്രോബബിലിറ്റി. എക്സ്പെരിമെന്റൽ മീൻസ് പരീക്ഷണം, അതായത് ചെയ്ത് നോക്കുന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രോബബിലിറ്റി വിളിക്കുന്ന പേരാണ് എക്സ്പെരിമെന്റൽ പ്രോബബിലിറ്റി. ലെറ്റ് ദയർ ബി എൻ ട്രയൽസ് ഓഫ് ആൻ എക്സ്പെരിമെന്റ് ആൻഡ് ദ ഇവന്റ് എ അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് ഹാപ്പൻസ് ഇൻ എം ട്രയൽസ്. ദെൻ ദ എക്സ്പെരിമെന്റൽ പ്രോബബിലിറ്റി or empirical probability of happening of the event A is denoted by P of A and is given by P of A is equal to M divided by N. That is number of trials in which the experiment in which the event A happens divided by total number of trials. എന്താണ് പറഞ്ഞത്? നമ്മൾ ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ എൻ ട്രയലുകൾ നടത്തുന്നു. ആവർത്തനങ്ങളെ വിളിക്കുന്ന പേരാണ് ട്രയൽ. അപ്പോൾ ഒരു റാൻഡം എക്സ്പെരിമെന്റ് എൻ പ്രാവശ്യം ആവർത്തിക്കുന്നു. ആ റാൻഡം എക്സ്പെരിമെന്റിന്റെ സാമ്പിൾ സ്പേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഈവന്റ് ആണ് എ എന്ന് പറയുന്നത്. ഈ എ എന്ന് പറയുന്ന ഈവന്റ് അതിൽ എം പ്രാവശ്യം സംഭവിക്കുന്നു. എ എന്ന് പറയുന്ന ഈവന്റ് എം പ്രാവശ്യം സംഭവിക്കുന്നു. അങ്ങനാണെങ്കിൽ എ എന്ന് പറയുന്ന ഈവന്റിന്റെ എക്സ്പെരിമെന്റൽ പ്രോബബിലിറ്റി അഥവാ എംപിരിക്കൽ പ്രോബബിലിറ്റി നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, എം ഡിവൈഡഡ് ബൈ എൻ. അപ്പൊ നിങ്ങൾക്കറിയാം എൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ് ആണ്, എം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രയൽസ് ഇൻ വിച്ച് ദ ഈവന്റ് എ ഹാപ്പൻസ്. എ എന്ന് പറയുന്ന ഈവന്റ് എത്ര തവണ സംഭവിച്ചു എന്നുള്ള കാര്യമാണ്. നമുക്ക് വേറെ കാര്യം നോക്കാം. അപ്പൊ നമുക്ക് സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ എന്നൊരു കണ്ടീഷൻ എടുക്കാൻ പറ്റും. കാരണം ഈ എമ്മിനെ കുറിച്ചാണ് പറയുന്നത്. എമ്മിൽ എടുക്കാവുന്ന ഏറ്റവും ചെറിയ വില സീറോ, അതായത് ആ ഈവന് സംഭവിക്കാതിരിക്കും. എടുക്കാവുന്ന ഏറ്റവും കൂടിയ വില എന്ന് പറയുന്നത് എൻ, ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ്. നമ്മളിതിനെ മൊത്തത്തിലൊന്ന് എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ സീറോ ബൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ബൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ബൈ എൻ. അപ്പോ സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ബൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ. ഈ എം ബൈ എന്നിനെ തന്നെ നമ്മൾ പി ഓഫ് എ എന്ന് പറയുന്നത്. അപ്പൊ സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ. അപ്പൊ ഇവിടെ നിന്ന് നമുക്കൊരു മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ പറ്റും. പ്രോബബിലിറ്റി ഓഫ് ആൻ ഈവന്റ് lies in close the interval 0-1. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. നിങ്ങൾ ഒരു ഈവന്റിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിച്ചാൽ അതൊന്നുകിൽ സീറോ ആകാം, അല്ലെങ്കിൽ വൺ ആകാം, അല്ലെങ്കിൽ അതിനിടയിലുള്ള ഒരു നമ്പർ ആയിരിക്കും. അതിന്റെ അർത്ഥം ഒരിക്കലും പ്രോബബിലിറ്റിക്ക് കിട്ടുന്ന വില സീറോയേക്കാൾ ചെറുതോ, അതായത് നെഗറ്റീവ് നമ്പറോ, ഒന്നിനേക്കാൾ കൂടുതലോ ആകില്ല. പ്രോബബിലിറ്റിക്ക് എടുക്കാവുന്ന ഏറ്റവും കുറഞ്ഞ വില സീറോയും ഏറ്റവും കൂടിയ വില വണ്ണും പിന്നെ ഇതിനിടയിലുള്ള വിലകളുമേ പ്രോബബിലിറ്റിയുടെ ആൻസർ ആയിട്ട് വരുള്ളൂ. രണ്ടാമത്തെ,
probability of an event A കണ്ടുപിടിച്ചപ്പോൾ അത് സീറോ എന്നാണ് കിട്ടിയതെങ്കിൽ അതിന്റെ അർത്ഥം എ എന്ന് പറയുന്ന ഈവന്റ് ഒരു ഇമ്പോസിബിൾ ഈവന്റ് ആണ്, ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഈവന്റ് ആണ്. ആര്? എ. ഇഫ് പി ഓഫ് എ ഈസ് ഈക്വൽ ടു വൺ, എ എന്ന് പറയുന്ന ഈവന്റിന്റെ പ്രോബബിലിറ്റി വൺ ആണെങ്കിൽ എ എന്ത് ഈവന്റ് ആണെന്ന് പറയാം, ഒരു ഷുവർ ഈവന്റ് ആണെന്ന് നമുക്ക് പറയാം. അടുത്തതായിട്ട് എക്സ്പെരിമെന്റൽ പ്രോബബിലിറ്റി അഥവാ എംപിരിക്കൽ പ്രോബബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ എക്സാമ്പിൾ പ്രകാരമാണ്, എ കോയിൻ ഈസ് ടോസ്ഡ് 1000 ടൈംസ് ഇൻ വിച്ച് ഹെഡ് ഒക്കേഴ്സ് 450 ടൈംസ് ആൻഡ് ടെയിൽ ഒക്കേഴ്സ് ഇൻ 550 ടൈംസ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഈച്ച് ഇവന്റ്. ചോദിക്കുന്നർത്ഥം ഒരു കോയിൻ നമ്മൾ 1000 പ്രാവശ്യം ടോസ് ചെയ്തു. ടോസ് ചെയ്തപ്പോൾ 450 പ്രാവശ്യം ഹെഡും 550 പ്രാവശ്യം ടെയിലും കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ഓരോ ഈവന്റിന്റെയും പ്രോബബിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ചോദ്യം വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇതൊരു എക്സ്പെരിമെന്റൽ പ്രോബബിലിറ്റി, ചെയ്തു നോക്കിയതിന്റെ അടിസ്ഥാനത്തിലുള്ള ഇൻഫർമേഷൻ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ആൻസറിലേക്ക് പോവുകയാണ്. അവിടെ രണ്ട് ഈവന്റുകളെ കുറിച്ചാണ് പറയുന്നത്, ഹെഡ് കിട്ടുന്നതിനെ കുറിച്ചും ടെയിൽ കിട്ടുന്നതിനെ കുറിച്ചും. ഹെഡ് കിട്ടുന്ന ഈവന്റിനെ നമ്മൾ എ ആയിട്ട് എടുക്കുന്നു, ടെയിൽ കിട്ടുന്ന ഈവന്റിനെ നമ്മൾ ബി ആയിട്ട് എടുക്കുന്നു. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ, ദാറ്റ് മീൻസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് ഈസ് ഈക്വൽ ടു, ആകെ 1000 പ്രാവശ്യമാണ് എക്സ്പെരിമെന്റ് ചെയ്തത്, അതിൽ 450 പ്രാവശ്യമാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഹെഡ് കിട്ടിയത്. So 450 divided by 1000. അപ്പോൾ ആൻസർ 0.45 എന്ന് കിട്ടും. ഇനി probability of B, that means probability of getting tail is equal to 550 divided by 1000 equals 0.55. ഇനി ഈ എക്സ്പെരിമെന്റൽ പ്രോബബിലിറ്റിക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട്, ചില പരിമിതികളുണ്ട്. അതിലൊന്നാമത് സംഗതി, ഇതെല്ലാ സാഹചര്യങ്ങളിലും പോസിബിൾ ആയ ഒരു മെഥേഡ് അല്ല. ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് സാറ്റലൈറ്റുകളെ, ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാം. അപ്പൊ ഈ സാറ്റലൈറ്റുകളെ വിക്ഷേപിക്കുന്നത് എക്സ്പെരിമെന്റൽ പ്രോബബിലിറ്റിയിൽ കാൽക്കുലേറ്റ് ചെയ്താൽ പല തവണ ഇത് ആവർത്തിക്കേണ്ടി വരും. ആ തവണകളിലൊക്കെ തന്നെ വൻ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. മറ്റൊന്ന്, എ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ് ഗെറ്റിംഗ് ഡിസ്ട്രോയിഡ് ഇൻ ആൻ എർത്ത്ക്വേക്ക്, അതായത് ഭൂകമ്പ സാധ്യതയുള്ള ഒരു പ്രദേശത്ത് നിങ്ങളൊരു കെട്ടിടം പണിയുകയെന്ന് വിചാരിക്കാം. എങ്കിൽ ആ കെട്ടിടം ഭൂകമ്പത്തിൽ തകർന്നു പോകാനുള്ള സാധ്യത നിങ്ങൾക്ക് ഇതുപോലെ എക്സ്പെരിമെന്റൽ പ്രോബബിലിറ്റി വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടെ കൃത്യമായി കിട്ടുമെങ്കിൽ പോലും നമുക്ക് എല്ലാ സാഹചര്യങ്ങളിലും ഈ എക്സ്പെരിമെന്റൽ പ്രോബബിലിറ്റി ചെയ്ത് നോക്കി ആ ഒരു വിഷയത്തിന്റെ പ്രോബബിലിറ്റി സാധ്യത എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ലിമിറ്റേഷൻ ആർക്കുണ്ട്? എക്സ്പെരിമെന്റൽ പ്രോബബിലിറ്റിക്ക് ഉണ്ട്. അപ്പോ ഈ വീഡിയോ ഡിസ്കസ് ചെയ്ത പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ അപ്രോച്ച് ആയ എക്സ്പെരിമെന്റൽ അപ്രോച്ച് ഓർ എംപിരിക്കൽ അപ്രോച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.